വത്സലാസ് കിച്ചണില് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. എന്നാൽ വളരെ സോഫ്റ്റായിട്ട് എന്താ, നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇൻസ്റ്റൻ്റ് ഉണ്ണിയപ്പത്തിനുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. നമുക്ക് അരി പുതിർത്ത് അരക്കാണ്ട് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഇതിലൊരു കപ്പ് അവില്, ഇതൊരു 200 grams ഉണ്ടാവും വെല്ലം, പിന്നെ 125 ml ഈ ഒരു കപ്പിൽ തേങ്ങ ചിരകിയത്, 2 പഴം, പിന്നെ ഞാൻ എടുക്കാൻ പോയത് ഈ ബ്രാഹ്മിൻസിൻ്റെ അരിപ്പൊടിയാണ്. ഇത് 250 ml 1.5 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകണമെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആയിട്ട് നമുക്ക് ഈ അവിലൊന്ന് കുതിർത്തി വെക്കാം. 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെല്ലം ഒന്ന് ഉരുകാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉരുകിയെടുത്താൽ മതി. ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പഴവും ഈ കുതിർത്തി വെച്ച അവലും ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. വെല്ലം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇത് നല്ലപോലെ ആറണം, എന്നിട്ട് അരിച്ചെടുക്കാം. ഇതിലൊരു 4 ഏലക്കായ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പഴം അവലും കൂടിയിട്ട് അരക്കണേലേക്ക് 1 ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇതിലൊരു പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ തേങ്ങാപ്പുറത്ത് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്ത് വെച്ച തേങ്ങ, അവിലും തേങ്ങയും ഏലക്കായും കൂടി അരച്ച്, അവിലും പഴവും ഏലക്കായും ഇത് മൂന്നും കൂടി അരച്ചതാണിത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെല്ലം അരച്ചു വെച്ചതാണ്, ഇത് നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ക്വാർട്ടർ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉടനെ ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് ഇടുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇടാൻ പോണത്. ഇനി 1.5 കപ്പ് കൂടി ഇതിലേക്ക് 1.5 കപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ മാവ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് കൂടി കട്ടിയാകും. നമുക്കപ്പം നോക്കിയിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. ഗ്യാസിൽ ഒരു അപ്പക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം മാവിൻ്റെ അയവ് ഇങ്ങനെയാണ്. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നിൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാറ്റിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കുക. എല്ലാ അപ്പവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വെല്ലം കുറച്ച് ഡാർക്ക് കളറായതുകൊണ്ടാണ് ഈ കളർ. അപ്പം ഇപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് അരി കുതിർത്ത് അരച്ച് 1.5 മണിക്കൂർ വെച്ചിട്ടൊക്കെ വേണം സാധാരണ ഉണ്ടാക്കാൻ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് അരി കുതിർത്ത് അരച്ച് 1.5 മണിക്കൂർ വെച്ചിട്ടൊക്കെ വേണം സാധാരണ ഉണ്ടാക്കാൻ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.